ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മീസ് ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഷെസ്വാൻ വെജ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡ്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു സൈഡാണിത്. ഇത് അടിപൊളിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കാണുക ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ എങ്ങനെയാണ് ഈ അട്ടിപ്പൊളി ഷെസ്വാൻ വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ഞാനൊരു അര കപ്പ് ചെറുകിയ ക്യാരറ്റ്, നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അര കപ്പോളം ക്യാബേജും എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതായിട്ട് അരിയണം. ഞാൻ ക്യാബേജ് അരിഞ്ഞപ്പം അന്നേരം എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അരിഞ്ഞപ്പം കുറച്ച് വലുതായിപ്പോയി. നിങ്ങൾ വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. പിന്നെ ഒരു 2 teaspoon ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1 teaspoon ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1.5 teaspoonോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. ഞാനിവിടെ ഒരു 2 tablespoonോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ കൈയളവിനാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ഏകദേശം ഒരു 2 tablespoonോളം എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 glass നമ്മുടെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1 teaspoonോളം സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നല്ല എല്ലാ സാധനങ്ങളും എല്ലാ വശത്തേക്കും യോജിക്കണം. ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം കൈകൊണ്ട്. എന്നിട്ട് നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അത് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. പിന്നെ ഈ കോൺഫ്ലോറൊക്കെ നമ്മൾ ആ അപ്പം തന്നെ നമുക്ക് ഉരുട്ടാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 minutes കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമുക്കത് ഉരുട്ടാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. നമ്മൾ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇപ്പം എനിക്ക് ഏകദേശം കൈകൊണ്ട് ഒരു പിടിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കണ്ടോ, ഞാൻ ചെയ്യുന്നതുപോലെ കൈകൊണ്ടൊന്ന് ഉരുട്ടി ഇങ്ങനെ ഉണ്ടയായിട്ട് കൊടുക്കുക. അങ്ങനെ ആക്കിയതിന് ശേഷം ശരിക്കും കണ്ടോ നമുക്ക് നല്ല ഉറപ്പോടുകൂടിയുള്ള ബോൾസ് തന്നെ കിട്ടും. അപ്പോൾ ഏറ്റവും ചെറുതാക്കാൻ പറ്റും ഏറ്റവും ചെറുതാക്കുക. കാരണം എന്നാലാണ് ശരിക്കും നമുക്കൊരു വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്ന അത്രയും തന്നെ നമ്മൾ ചെറുതാക്കി ഇതിനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക. അതുപോലെ വെജിറ്റബിൾസ് ഏറ്റവും നൈസാക്കി അരിയാൻ പറ്റും, അത്രയും നൈസാക്കി തന്നെ അരിഞ്ഞ് എടുക്കുക. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ എല്ലാ ബൗൾസും കൂടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ചെറുതാക്കാൻ ട്രൈ ചെയ്യുക. ഏറ്റവും ചെറുതാക്കി ബോൾസ് എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ അധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലൊഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പം തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഞാൻ എല്ലാ ഫ്രൈ ചെയ്യുമ്പോഴുള്ള റെസിപ്പിയിൽ പറയുന്ന പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിൻ്റെ അകം ശരിക്കും വേവേണ്ടതായിട്ടുണ്ട്. കാര്യം ഉള്ളിൽ പൊടിയുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികളൊന്നും നമ്മൾ വാട്ടാതെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്ത് തന്നെ ഇതിനെ വേവിച്ചെടുക്കുക കേട്ടോ. സമയമെടുത്ത് തന്നെ വേവിച്ചെടുക്കുക. കാര്യം എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ കുക്കാവാത്ത വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുക്കാവണമെന്നാണ് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും താല്പര്യം. അപ്പം കുക്കാവാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇത് സമയമെടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു സമയമാകുമ്പോൾ തിരിച്ചിടുക, മറിച്ചിടുക. അങ്ങനെ ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ സമയമെടുത്തിട്ട് തന്നെ ചെയ്യുക. ഇത് പൊട്ടിപ്പോവില്ല, അതോർത്ത് നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട കേട്ടോ. ഒരു ബോള് പോലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നിൽ പോലും ഒരു തുള്ളി എണ്ണയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ വെള്ളം ചേർക്കരുത്. അത് കുഴയ്ക്കാൻ നേരത്ത് അതിനകത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. അതുപോലെ ഏറ്റവും എത്ര നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വെജിറ്റബിൾസ് അരിയുക. അതുപോലെ തന്നെ ബോൾസിന് എത്രയും ചെറുതാക്കിയുള്ള ബോൾസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് വലുതായിട്ട് എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് ഞാൻ
തീരെ ചെറുതാക്കാൻ ട്രൈ ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് മാക്സിമം ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ സമയമെടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ശരിക്കും ഒരു 10-15 മിനിറ്റ് ഓളം ഫ്രൈ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും സമയം എടുക്കാൻ പറ്റും അത്രയും സമയത്ത് കരിയാതെ തന്നെ അതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി അത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ ഓയിൽ തന്നെ വേറൊരു വലിയ പാനിലേക്ക്, അതായത് നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു വലിയ പാനിലേക്ക് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിലും എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മഞ്ചൂരിയൻ ബോൾസിന് വേണ്ടിയിട്ട് എടുത്ത ഓയിലാണ്, അത് തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അതിന് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം ചെറുതായിട്ട് തന്നെ അരിയണം, നല്ല നൈസായിട്ട് അരിയണം. ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സവോളയുടെ പകുതി, ഒരു സവോളയുടെ അരഭാഗം ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും നന്നായിട്ടൊന്ന് വാടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ചുവ ശരിക്കും മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് അതൊന്ന് ഒന്ന് വഴണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ ക്യാബേജ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്തതല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ശരിക്കും ഇതിപ്പം ഇത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്ക് ഇത് എത്രത്തോളം വേവണോ അത്രയും നേരം നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് വാട്ടി കൊടുക്കണം. സമയമെടുത്ത് തന്നെ വാട്ടുക. ശരിക്കും വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി തളരുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ചൈനീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ അധികം കുക്ക് ചെയ്യില്ല, എല്ലാം ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം ഉണ്ടാവില്ല പച്ചക്കറി അങ്ങനെ കടിക്കുന്നത്. അപ്പം കുറച്ച് വേവിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് വേവിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വാടി കഴിഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് സോസുകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം എനിക്കിപ്പം ഏകദേശം ഈ ഒരു ഇത്രയും മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ നിർത്തിയിട്ട് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം വാട്ടണോ അത്രയും വാട്ടി കൊടുത്തിട്ട് നമുക്ക് സോസ് ഒഴിക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് ഷെസ്വാൻ സോസ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിരുന്നു. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് ഒരു 2 ടീസ്പൂൺ. ഞാൻ ആക്ച്വലി ഇത് അളന്നല്ല ഒഴിക്കുന്നത്, എൻ്റെ ഒരു കൈയളവിനാണ് ഒഴിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് പറയുന്നത്, ഒരു അളവ് പറയുന്നത്. പിന്നെ വന്നിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സോസുകളുടെ ഒരു പച്ച മണം, ഒരു പച്ച ചുവയെല്ലാം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക. ഒരു 2-3 മിനിറ്റത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതൊന്ന് ആ സോസ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒരു 1/2 ലിറ്റർ, നിങ്ങൾക്ക് എത്ര ഗ്രേവി ആണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നമ്മുടെ സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഗ്രേവിക്ക് ഗ്രേവിയുടെ ഉപ്പ് നോക്കിയിട്ട് എത്രത്തോളം ആഡ് ചെയ്യണോ അത്രത്തോളം നിങ്ങളുടെ ഒരു ടേസ്റ്റ് ബഡ്സ് അനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ശരിക്കും ഈ വെജിറ്റബിൾസ് കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് മറിയണം. അപ്പം ആ വാടുമ്പോൾ നമ്മൾ വാട്ടിയ സമയത്ത് വേവാത്ത വെജിറ്റബിൾസ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് വേണ്ടിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ മഞ്ചൂരിയൻ ബോൾസ് ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നത് ചെറുത്, ഏറ്റവും നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നിങ്ങൾ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പിയാക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വേവുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. തിളയ്ക്കുന്നതിന് മുമ്പേ ഇടരുത്. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കോൺഫ്ലോർ കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടകളില്ലാതെ കലക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കട്ടകളില്ലാതെ ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇത്
ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അടച്ച് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. അത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓനിയൻ, നമ്മുടെ ഞാൻ എൻ്റെ ഒരു കൈക്ക് ഒരു പിടിയാണ് എടുത്തത്. അപ്പോൾ അത് കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് മോളി കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, നമ്മൾ നേരത്തെ ഇട്ടത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ആയിരുന്നു, ഇത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഒരു 1/2 കപ്പ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 5-10 മിനിറ്റോളം ചെറിയ തീയിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് വേണം നമുക്കിത് ഇതിനകത്തേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ച് എരിവൊക്കെ കുറവാൻ തോന്നുവാണെങ്കിൽ കുറച്ച് സോസും കൂടെ, റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെസ്വാൻ സോസോ ഏതെങ്കിലും ചേർക്കാം. ഷെസ്വാൻ സോസ് അത്യാവശ്യം നല്ല സ്പൈസിയാണ്, അതിന് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു മഞ്ചൂരിയൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വെജിറ്റേറിയൻസിനായിരിക്കും കൂടുതൽ ഇഷ്ടമാവുക. നമ്മൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതൊന്നും സത്യം പറഞ്ഞാൽ പച്ചക്കറി കാണുമ്പോഴേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കൂടുതൽ വെജിറ്റേറിയൻസിനായിരിക്കും ഇഷ്ടം തോന്നുന്നത്. ഇനി നമ്മൾ ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. തുറന്ന് നോക്കിയപ്പോൾ ആവശ്യത്തിന് തിക്നെസ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇതുപോലെ ചൈനീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാറുണ്ട്, ഒരു ചെറിയൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷെസ്വാൻ വെജ് മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ആ ബോൾസ് കഴിക്കാൻ നല്ല രസമാണ്. അത് വെറുതെ കഴിക്കാൻ രസമാണ്, ഇങ്ങനെ കറിയിൽ ഇടാതെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ഫ്രൈഡ് റൈസിൻ്റെയും നൂഡിൽസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കി അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള മഞ്ചൂരിയൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക, വരുന്ന വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, താങ്ക് യു.